ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. മണ്ണാറശാല ഉരുളി കമർത്തൽ വഴിപാട് നടത്തിയാലുണ്ടാകുന്ന ഫലങ്ങൾ, മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും സർപ്പദോഷം സർപ്പപ്രീതി ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഓരോ ഭക്തൻ്റെയും ഏതൊരാളുടെയും ജീവിതത്തിൽ. വളരെയധികം രോഗദുരിതങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ എന്തൊരു തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഒരാളാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ജാതകത്തിൽ ഈ കാര്യങ്ങൾ രാഹുവിന്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ സർപ്പപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കടം, രോഗം, കലഹം, അതുപോലെ തന്നെ സാമ്പത്തിക പരാധീനതകൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർപ്പവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അതുകൊണ്ട് സർപ്പപ്രീതി വരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ദുർഘടങ്ങൾ, തടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടാകും. ഇവയൊക്കെ മാറി ജീവിതത്തിൻ്റെ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകൾ പലതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. സന്താന ലബ്ധിക്കായിട്ടാണ് സാധാരണ ഈ ആചാരങ്ങൾ നടത്തിവരാറ്. മണ്ണാറശാലയിലെ പ്രത്യേക വിശേഷവിധിയായിട്ട് ഇത് പ്രത്യേകം നടത്തിപ്പോരുന്നു. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ അമ്മയുടെ അനുവാദം വാങ്ങിയ ശേഷം ദമ്പതിമാർ ക്ഷേത്രനടയിലെ ഉരുളി സമർപ്പിക്കും. പിന്നീടത് വിശേഷ പൂജകൾ നടത്തിയതിനു ശേഷം ഘോഷത്തിന്റെയും വാദ്യഘോഷത്തിന്റെയും നിറദീപങ്ങളുടെയും അകമ്പടിയോടുകൂടി ഉരുളി എഴുന്നള്ളിച്ച് കമിഴ്ത്തി നിലവറയിൽ എത്തുകയും അവിടെ കമിഴ്ത്തുകയും ചെയ്യും. ഉരുളി കമിഴ്ത്തിയതിനു ശേഷം 41 ദിവസത്തിനു ശേഷം ആ സ്ത്രീ ഗർഭം ധരിക്കുമെന്നാണ് അവിടെയുള്ള വിശ്വാസം. കുഞ്ഞുണ്ടായ ശേഷം കുഞ്ഞിനൊപ്പം മാതാപിതാക്കൾ ക്ഷേത്രത്തിലെത്തി തുടർന്നുള്ള വഴിപാടുകൾ പൂജകളും നടത്തി കമിഴ്ത്തിയ ഉരുളി മലർത്തിയ ശേഷം അവിടുത്തെ വഴിപാടുകൾ പൂർണ്ണമാകുന്നു. മണ്ണാറശാല ഉരുളി കമിഴ്ത്തൽ വളരെ പ്രധാനപ്പെട്ട വഴിപാടായി എല്ലാ ഭക്തരും ആചരിച്ചു പോരുന്നു. ഇതിനുള്ള പ്രാധാന്യം വളരെ സിദ്ധമാണ്. നാഗദോഷമുണ്ടാകുമ്പോൾ ആദ്യം ബാധിക്കുക സന്താന ലബ്ധിക്കാണ്. സന്താനങ്ങൾ ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹത്താൽ നിവൃത്തിയുണ്ടാകുന്നു. സന്താന ലബ്ധിയില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ ചികിത്സാ പദ്ധതികൾ പല രീതിയിലും ചെയ്തിട്ടും ഫലം ലഭിക്കാത്ത ആളുകൾ, അതിൻ്റെ കാര്യകാരണ സഹിതം കാര്യങ്ങളും കാരണവും എന്തെന്ന് അറിയാതെ തന്നെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്കും നാഗരാജ ക്ഷേത്രത്തിലെ നാഗപ്രീതി വരുത്തുന്ന മൂലം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയുള്ള പല വഴിപാടുകളും ഭക്തരുടെ പല ആവശ്യങ്ങൾക്കും കാര്യനിവൃത്തിക്കും വേണ്ടിയാണ് നടത്തപ്പെടുന്നത്. സർപ്പക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാന വഴിപാടുകൾ പാലും നൂറും നടത്തുക, സർപ്പപൂജ നടത്തുക, ആയിലെ പൂജ ഇവയൊക്കെയാണ്. നാഗരാജ ക്ഷേത്രത്തില് കന്നിമാസത്തിലെ ആയിരം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആചരിച്ചു പോരുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പൂജകൾക്കൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ ഭക്തന്റെ അല്ലെങ്കിൽ സർപ്പദോഷം അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് എന്ന് മനസ്സിലാക്കുക. കളസർപ്പദോഷം പോലുള്ള മാരകമായ ദോഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹാവ്യാധിയും രോഗദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടം, കലഹം പോലുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിനെ സർപ്പപ്രീതി വരുത്തേണ്ടത് ആവശ്യമാണ്. നാഗരാജ ക്ഷേത്രത്തിലുണ്ടാകുന്ന വഴിപാടുകൾ നടത്തി നിവൃത്തി വരുത്തുന്ന ഒരു ഭക്തന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. അവരുടെ അനുഭവം തന്നെയാണ് അവരുടെ വിശ്വാസവും, അവിശ്വാസം തന്നെയാണ് അവരുടെ അനുഭവമായി മാറുന്നത്. അതുകൊണ്ട് ഏതൊരു ആളുകളുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഈ ദോഷ ദുരിതങ്ങൾ മാറ്റുന്നതിന് ഈ കാര്യങ്ങൾ ചെയ്ത് നിവൃത്തി വരുത്തേണ്ടത് ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. രാഹുദോഷം അല്ലെങ്കിൽ സർപ്പദോഷമുള്ള ഒരാൾക്ക് ശനിദശയിലുണ്ടാകുന്ന മാരകമായ അനുഭവങ്ങൾ മാറുന്നതിനും സർപ്പപ്രീതി വരുത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശനിദോഷം ശനിദശയിലോ ശനിയുടെ മോശമായ അവസ്ഥയിലോ ഉണ്ടാകുന്ന കാര്യങ്ങൾ സർപ്പദോഷ നിവൃത്തി വരുത്തുമ്പോൾ തന്നെ അതിൻ്റെ നിവൃത്തി ഉണ്ടാകുന്നതായിരിക്കും. ശനിദോഷം ഏറ്റവും കടുക്കുന്നത് രാഹുദോഷം അല്ലെങ്കിൽ സർപ്പദോഷം മൂലമുണ്ടാകുന്ന അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നത് ഇത്തരത്തിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദോഷദുരിതങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൻ്റെ മേന്മകൾ അനുഭവിക്കാൻ യോഗമാകുന്നത് അവൻ്റെ കർമ്മദുരിതങ്ങൾ മാറുമ്പോൾ മാത്രമാണ്. കർമ്മദുരിതങ്ങൾ എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കർമ്മത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അവൻ്റെ ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ട യോഗ്യത ഓരോരുത്തർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഏതൊരു ദോഷദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിലും അത് കുടുംബവുമായി ബന്ധപ്പെട്ട്
ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈശ്വരവിശ്വാസവും ഈശ്വരപ്രീതിയും എപ്പോഴും വരുത്തുക. നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും ആരോഗ്യത്തിനും മനസ്സിനുമൊക്കെ തെളിച്ചവും ഉണർമ്മയും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ ഭക്തന്റെയും ജീവിതം സന്തുഷ്ടപൂർണമാകുന്നതിന് ഇത് ഒരു കാരണമാകട്ടെ. ഏതൊരു ഭഗവാന്റെയും ഈശ്വരവിശ്വാസം നിലനിർത്തുന്ന ഒരു ഭക്തന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് അവന്റെ നന്മയും സൽക്കർമ്മങ്ങളും മാത്രമാണ്. വഴിപാടുകളൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒരു ദുർച്ചലവോ പാഴ്ചലവോ ഒന്നുമല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു ഭക്തനും വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഏത് തരത്തിലുള്ള സമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള വഴിപാടുകൾ സമർപ്പിച്ച് അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവമേദ്യമാകണം എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.